വീട്ടിലിരുന്ന് എവറസ്റ്റ് കീഴടക്കിയ യുവാവ്. അതെങ്ങനെ വീട്ടിലിരുന്ന് എവറസ്റ്റ് കീഴടക്കും? വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ സംഭവം സത്യമാണ്. സീൻഗ്രീസ്ലി എന്ന ചെറുപ്പക്കാരനാണ് വീട്ടിലിരുന്ന് എവറസ്റ്റ് കീഴടക്കിയത്. വെറുമൊരു കീഴടക്കലല്ല, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇതിലൂടെ തൻ്റെ പേരെഴുതി ചേർത്ത് കഴിഞ്ഞു ഈ യുവാവ്. മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. അതായത്, സീൻഗ്രീസ്ലി ഇതുവരെ യഥാർത്ഥ എവറസ്റ്റ് പർവ്വതം നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ആലോചിച്ച് തലപുകയ്ക്കേണ്ട, കാര്യം പറഞ്ഞു തരാം. പർവ്വതത്തിൽ കയറുന്നതിന് പകരം അതിൻ്റെ ഉയരത്തിന് സമാനമായ ദൂരം താണ്ടുകയാണ് ഈ യുവാവ് ചെയ്തത്. ലാസ് വേഗാസിലെ തൻ്റെ വീട്ടിലെ കോണിപ്പടികൾ 23 മണിക്കൂറോളം നേരം തുടർച്ചയായി കയറി ഇറങ്ങിയാണ് സീൻഗ്രീസ്ലി എവറസ്റ്റിൻ്റെ ഉയരത്തിന് തുല്യമായ 8848.86 മീറ്റർ ദൂരം താണ്ടിയത്. കൃത്യമായി പറഞ്ഞാൽ 22 മണിക്കൂറും 57 മിനിറ്റും 2 സെക്കൻഡും കൊണ്ടാണ് ഗ്രീസ്ലി കയറ്റം പൂർത്തിയാക്കിയത്. ഇതോടെ ഗോവണി ഉപയോഗിച്ച് എവറസ്റ്റിൻ്റെ ഉയരം ഏറ്റവും വേഗത്തിൽ കീഴടക്കുന്ന വ്യക്തി എന്ന ലോക റെക്കോർഡാണ് ഗ്രീസ്ലി സ്വന്തമാക്കിയത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നിബന്ധനകൾ അനുസരിച്ച് ഗോവണി കയറുന്നതിനിടയിൽ ഇടവേളകൾ എടുക്കാൻ ഗ്രീസ്ലിക്ക് അനുവാദമുണ്ടായിരുന്നു. എന്നാൽ ഇടവേളകൾ ഇല്ലാതെയാണ് ഗ്രീസ്ലി ഈ നേട്ടം സ്വന്തമാക്കിയത്. കൂടാതെ കയറുമ്പോൾ കൈവരി ഉപയോഗിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. യഥാർത്ഥ മല കയറുമ്പോൾ പർവ്വതാരോഹകർക്ക് ആ സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് താനും അത് ഉപേക്ഷിച്ചതെന്നാണ് ഗ്രീസ്ലി ഇതിനെക്കുറിച്ച് പറഞ്ഞത്. COVID-19 പാൻഡമിക് സമയത്ത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചതിന് ശേഷം ആത്മഹത്യാ പ്രവണത തടയുന്നതിന് ഫണ്ട് സ്വരൂപിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനായാണ് ഇത്തരത്തിൽ വേറിട്ട ഒരു ശ്രമം നടത്തിയതെന്നുമാണ് ഗ്രീസ്ലി നേട്ടത്തോട് പ്രതികരിക്കവേ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച മറ്റൊരു വീഡിയോയിൽ ഈ നേട്ടത്തിനായി താൻ നടത്തിയ തയ്യാറെടുപ്പുകളും അദ്ദേഹം പങ്കുവച്ചു. തൻ്റെ ചുവടുകൾ ട്രാക്ക് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ നിർമ്മിച്ചതായി വീഡിയോയിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. തൻ്റെ ഗോവണി കയറ്റം പകർത്താൻ പല ഭാഗങ്ങളിലായി നിരവധി ക്യാമറകളും അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. ഇവ പരിശോധിച്ചാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സമിതി അദ്ദേഹത്തിന് അവാർഡ് സമ്മാനിച്ചത്.